ഇവിടെ ഉണ്ടാക്കാൻ പോണത്. ചോറ് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ ചോറ് വെട്ടിച്ച് പെറോട്ട എല്ലാരും ഉണ്ടാക്കില്ല. അപ്പൊ ഞാൻ അന്ന് തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് തലേ ദിവസം ചപ്പാത്തി ഇട്ടാ. അപ്പൊ ഞാൻ വീഡിയോ കാണിച്ചില്ല. അപ്പൊ ഞാൻ ഇതുകൊണ്ട് 2 കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ എടുക്കണത്. ഇതോ അപ്പൊ ഇതുകൊണ്ട് 2 കപ്പ്. ഇനി ഇതുകൊണ്ട് 1 കപ്പ് ചോറും കൂടി എടുക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇതൊരു കുത്തരിയിലെ ചോറാട്ടോ എടുക്കുന്നത്. ഏത് ചോറായാലും കുഴപ്പമില്ല, തലേ ദിവസത്തെ ചോറ് തന്നെയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്തായാലും നമുക്ക് കുഴക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുമല്ലോ. പിന്നെ ഇതൊന്ന് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കും. അപ്പം നോക്കിയേ, ഞാനിപ്പോൾ ഇതെല്ലാം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൊടുക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കും. ഒന്ന് നല്ലപോലെ കുഴക്കും കേട്ടോ. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല നനവും കുഴക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രമേ. ഇപ്പം ഞാനിത് കുറച്ച് സമയം കുഴച്ച് നല്ലപോലെ കുഴച്ച് സോഫ്റ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. നല്ലതായി കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ, കണ്ടറിയാം. ഇനി ഇത് പരത്തി പരത്തട്ടെ കേട്ടോ. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഉണ്ട ഒന്ന് പിടിക്കട്ടെ കേട്ടോ. പെട്ടെന്ന് സോഫ്റ്റായി നല്ലൊരു ചപ്പാത്തി തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി അപ്പോൾ ഒന്ന് ഉണ്ടാക്കി വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതുകൊണ്ട് പൂരി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇപ്പം എല്ലാ ഉണ്ടകളും ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് പരത്തട്ടെ കേട്ടോ. ഞാൻ പരത്തലും ചുടലും ഒരു ഒപ്പം തന്നെ ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോന്ന് ചുട്ടിട്ടാണ് പരത്തെടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഇത്രയും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ കേട്ടോ നമുക്ക് കിട്ടിയത്. നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നിൽക്കാറിയാം ഇതായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. എന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ എല്ലാവരും ഒത്തിരി സന്തോഷം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വെള്ളിയൊക്കെ കാണാൻ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കേട്ടോ.